നമസ്കാരം. രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ ഗതാഗതം പോലും തടസ്സപ്പെടുത്തി, ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിച്ച് ഷഹീൻ ബാഗിൽ ഈ കാട്ടിക്കൂട്ടുന്ന താന്തോന്നി തരത്തിനൊക്കെ ആരാണ് പിന്തുണ, എവിടുന്നാണ് പിന്തുണ? ഇതൊക്കെ നമുക്ക് വിശദമായി തന്നെ അന്വേഷിക്കേണ്ടതുണ്ട്, കണ്ടെത്തേണ്ടതുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തന്നെയാണ് ഇതിനൊക്കെ പിന്തുണ നൽകുന്നത്. ഇന്ത്യയിൽ ഒന്നടങ്കം നടന്ന ഈ CAA വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിച്ചതും അതിനൊക്കെ ഫണ്ട് നൽകിയതും ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും SDPIയും ആണെന്ന് കൃത്യമായി തന്നെ ബാങ്ക് രേഖകൾ സഹിതം കണ്ടെത്തിയിരുന്നു. ഒപ്പം ഈ ഷഹീൻ ബാഗിലേക്കും ഇവരുടെ കറുത്ത കരങ്ങൾ എത്തിയിരിക്കുന്നു. ആഭ്യന്തര വകുപ്പ് പ്രത്യേക റിപ്പോർട്ട്, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയ പ്രത്യേക റിപ്പോർട്ടിലാണ് ഈ പരാമർശമുള്ളത്, ഈ കണ്ടെത്തലുള്ളത്. അപ്പോൾ ഇന്ത്യയെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നതിന് മുന്നിൽ നിൽക്കുന്നത് എന്നും എപ്പോഴും പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന മാത്രമാണ്. അവർക്കൊപ്പം ഈ ഇടത് ജിഹാദികളും ഒപ്പം കോൺഗ്രസ്സുകാരും ആം ആദ്മി പാർട്ടി നേതാക്കളും ഒക്കെ ചേർന്ന്. ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ഈ ഷഹീൻ ബാഗിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സമരങ്ങളുടെ പേരിൽ വോട്ട് ബാങ്ക് ഉറപ്പിക്കാനും അതുവഴി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനും ശ്രമിക്കുന്നതായുള്ള റിപ്പോർട്ടുകളും ഡൽഹിയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദേശീയ മാധ്യമങ്ങൾ, ഏത്, ഈ മാമാ മാധ്യമങ്ങളല്ല, NDTVയും ഇന്ത്യ ടുഡേയും അല്ല, മറ്റ് മാധ്യമങ്ങൾ, ടൈംസ് നൗവും റിപ്പബ്ലിക്കും അങ്ങനെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് ഇവരുടെ ഉദ്ദേശം? എന്തിനാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ ചെയ്ത് രാജ്യത്തെ ശിഥിലീകരിക്കാനും രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുമുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെ പടിപടിയായുള്ള, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ ഫണ്ടിങ്. ഇവരുടെ ഫണ്ടിങ്ങിനെ കുറിച്ച് ഒന്ന് ആലോചിക്കേണ്ടേ, ഒന്ന് പരിശോധിക്കേണ്ടേ? എത്ര കോടിക്കണക്കിന് രൂപയാണ് ഇവർക്ക് ഫണ്ടുകളായി ഇവർക്ക് വന്ന് ചേർന്നിരിക്കുന്നത്? പോപ്പുലർ ഫ്രണ്ടിൻ്റെയും റഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ്റെയും പേരിലുള്ള അക്കൗണ്ടുകളിലാണ് ഇവർ പണം നിക്ഷേപിച്ചിരിക്കുന്നത്. അതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ണുവെട്ടിക്കാൻ 5,000 മുതൽ 49,000 രൂപയായി പണമായും ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സർവീസ് വഴിയുമാണ് നിക്ഷേപിക്കുന്നത്. അതായത് 50,000 രൂപ മുതലുള്ള നിക്ഷേപങ്ങൾക്ക് മാത്രം അതിൻ്റെ രേഖകൾ കാണിച്ചാൽ മതി. അപ്പം 49,999 രൂപ ഇട്ട് കഴിഞ്ഞാൽ കാണിക്കേണ്ട. അപ്പം ആ രീതിയിൽ ഈ ഫണ്ടിങ്ങും നിക്ഷേപവുമാണ് നടക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 1.05 കോടി രൂപ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വിവിധ നേതാക്കളുടെ പേരിൽ പേഴ്സണൽ അക്കൗണ്ടായി, സേവിങ്സ് ബാങ്ക് അക്കൗണ്ടായിട്ടാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപ ഷഹീൻ ബാഗിലെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പണമായി ഉണ്ടെന്നും ED റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത് അൺഅക്കൗണ്ടഡ് മണിയായും അക്കൗണ്ടഡ് മണിയായും ഉണ്ടെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. കണക്കുകളിൽ കൃത്രിമം കാണിക്കാനായി രാജ്യത്തിൻ്റെ വിവിധയിടങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് ജനങ്ങളിൽ നിന്ന് പിരിവ് ശേഖരിക്കുകയും ഡൽഹിയിൽ എത്തി ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്തിക്കുകയും ചെയ്യുന്ന പ്രക്രിയ ദൈനംദിനം പുരോഗമിച്ചു വരികയാണ് എന്നും ഇത് എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഈ പ്രത്യേക റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. വളരെ അപകടകരമായ ഒരവസ്ഥ. സാമ്പത്തികമായി ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുന്ന, സാമൂഹ്യമായി വികസനപരമായി ഒരു രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന ഒരു സംഘം ഇവിടെ ഇന്ത്യൻ പാസ്പോർട്ടും ഇന്ത്യൻ ലൈസൻസും കയ്യിൽ വെച്ച് പ്രവർത്തിക്കുന്നു. അതായത് സ്വന്തം രാജ്യത്തിരുന്നു കൊണ്ട് സ്വന്തം രാജ്യത്തെ എങ്ങനെ നശിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇവർ ആലോചിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഡൽഹി അധ്യക്ഷൻ അർവേസ് അഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇയാൾ ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ MP സഞ്ജയ് സിംഗ്, കോൺഗ്രസ് നേതാക്കളായ ഉദിത് രാജ് എന്നിവരുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്നു. ഇവർ തമ്മിലുള്ള ചില ഫോൺ സംഭാഷണങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അത് പബ്ലിക്കായിട്ടില്ല, പൊതു മാധ്യമങ്ങളിലൊന്നും വന്നിട്ടില്ല. ഇനിയിപ്പോൾ മാമാ മാധ്യമങ്ങൾ അറിഞ്ഞാൽ അത് പുറത്തു വിടുകയുമില്ല. അപ്പോൾ ഈ കോൺഗ്രസും ആം ആദ്മിയും CPM CPIML ഒക്കെ ചേർന്ന് പോപ്പുലർ ഫ്രണ്ടുമായി ചേർന്ന്, കാരണം പോപ്പുലർ ഫ്രണ്ടുകാരുടെ കയ്യിൽ പണമുണ്ട്, അവർക്ക് വിദേശ ഫണ്ടിംഗ് ഉണ്ട്, അവർക്ക് അനധികൃത പണ ഇടപാടുകളുണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോൾ പണമുള്ളിടത്തേക്ക്, പണ്ട് നമ്മൾ പറയാറുണ്ട് പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി അങ്ങ് മൂന്നാറിൽ നിന്നും വരുമെന്നും, അതുപോലെ കയ്യിൽ പണമുണ്ടെങ്കിൽ അത് തീവ്രവാദ സംഘടനയോ അല്ലെങ്കിൽ രാജ്യവിരുദ്ധ സംഘടനയോ എന്ത് സംഘടനയായാലും ഏത് പാർട്ടിക്കാരനും ഒഴുകിയെത്തും, രാജ്യവിരുദ്ധ പാർട്ടിക്കാർ ഒഴുകിയെത്തും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ ഫണ്ടിങ്ങിനെക്കുറിച്ചും ഈ പണമിടപാടുകളെക്കുറിച്ചുമൊക്കെ വിശദമായ അന്വേഷണം ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ട് വരികയാണ്. അതിൻ്റെ പ്രാഥമിക റിപ്പോർട്ടാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിരിക്കുന്നത്. ഏതായാലും കൂടുതൽ കണക്കുകളും ഇതിൻ്റെ കള്ളക്കണക്ക് കാണിച്ചുകൊണ്ടുള്ള ഇവരുടെ നടപടികളും ഇടപാടുകളും ഒക്കെ തന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പല അക്കൗണ്ടുകൾ നിരീക്ഷണ വിധേയമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ പുറത്തു വരും ഉടൻ തന്നെ എന്നാണ് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.